ഇതാ പിടിക്ക്. അമ്മയ്ക്ക് അസുഖം എങ്ങനെയുണ്ട് കുട്ടപ്പാ? കുറവുണ്ട്, ഇന്നലെ മരുന്ന് വാങ്ങി കൊടുത്തു. എനിക്കൊരാശയുണ്ട്. എന്താ മോനെ? എനിക്കൊരു കമ്പിളിക്കുപ്പായം വാങ്ങണം. പുലർച്ചയിലെ തണുപ്പ് കൊണ്ട് സഹിക്കാൻ മേല. എന്ത് ചെയ്യാനാ മോനെ? എത്ര കുപ്പായത്തിനുള്ള കാശ? എന്റെ ദീനത്തിന് മരുന്ന് വാങ്ങാൻ നീ ചെലവാക്കുന്നേ? ഈ പ്രായത്തിലുള്ള കുഞ്ഞിനായിട്ട് കഷ്ടപ്പെടുത്താനാണല്ലോ ഭഗവാനെ എന്റെ തലയിലെഴുത്ത്. അത് പിന്നെ അമ്മയെ വിഷമിപ്പിക്കാനല്ല ഞാൻ പറഞ്ഞത്. ഇനി ഞാൻ ദിവസവും കുറച്ച് കാശ് സൂക്ഷിച്ചു വെക്കും. ഒരു കമ്പിളിക്കുപ്പായം മേടിച്ചിട്ട് തന്നെ പിന്നത്തെ കാര്യം. നീ ഒരാണല്ലേ മോനെ, എല്ലാം ഉണ്ടാവും. ഉണ്ടാകും. അതെങ്ങനാ? വെളുത്താൽ ഇരുട്ടുന്നവരെ വള്ളത്തിൽ വെറുതെ ഇരുപ്പാ പണി. അരിക്കുള്ള കാശ് കൂടി കിട്ടുന്നില്ല. വഴിക്കാരേക്കാൾ ഇരട്ടിയാ വള്ളക്കാർ. പിന്നെങ്ങനാ? എല്ലാം ദൈവം തരും മക്കളെ. കുപ്പായവും തരുമോ? തീർച്ചയായും. ദൈവം വിചാരിച്ചാൽ എന്താ തരാൻ പറ്റാത്തത്? ദൈവം തന്നോട്ടെ. എന്തൊരു തണുപ്പ്! കുറച്ചു നേരം കൂടെ കിടക്കാം. കിടന്നാ പറ്റില്ലല്ലോ. നീ കുറച്ച് താഴെ പോയി കൊണ്ടുവാ. വയ്യെങ്കിലും ഞാനൊരു പായ നെയ്ത് തരാം. അത് കൊണ്ടുപോയി വിറ്റ് നീ ഒരു മുണ്ട് വാങ്ങിക്ക. എഴുന്നേറ്റിരിക്കാൻ പറ്റാത്ത അമ്മയെ കൊണ്ട് പാ നെയ്ച്ച ഞാൻ മുണ്ട് വാങ്ങാൻ പോണേ? അങ്ങനെ എനിക്ക് മുണ്ടും വേണ്ട, ഉടുപ്പും വേണ്ട. ഞാൻ പോണു. ഈ മഞ്ഞൊന്ന് മാറിയിട്ട് പോയാ പോരെ മോനെ. വല്ല പനിയും പിടിച്ച് നീയും കടന്നു പോയാലോ? പനിയൊന്നും പിടിക്കില്ലമ്മേ. കടവിൽ ആൾക്കാർ വന്ന് കാത്തു നിൽക്കുന്നുണ്ടാകും. ഇനിയും താമസിച്ച മറ്റു വള്ളക്കാർ വന്ന് കൊണ്ടുപോകും. ഭഗവാനെ, എന്റെ കുഞ്ഞിനെ നീ കാത്തോണേ.
എന്തൊരു തണുപ്പ്. നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ, ജ്യോതിർമയ ഓഷസിന് വെളിച്ചാമരം വീശും മേഘങ്ങളെ. സുപ്രഭാതം സുപ്രഭാതം സുപ്രഭാതം. നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ. എന്തൊരു തണുപ്പപ്പോ. അയ്യോ, അക്കരയ്ക്കാണെങ്കിൽ കയറിക്കോ. ഈ കൊച്ചു വള്ളത്തിലോ ഈ മഞ്ഞത്ത് മുങ്ങാൻ ഞങ്ങളില്ല. അപ്പിയേ, നീ പോകുന്നോടെ? ഞാനും പോകുന്നില്ല. എനിക്ക് കുറച്ചുകൂടെ ജീവിക്കണമെന്നുണ്ട്. മുങ്ങണത് എങ്ങനെയാ? ജീവൻ ഞങ്ങളുടെ. പൊന്നുമോനെ, വണ്ടി വിട. വലിയ വെള്ളമല്ലേ വരുന്നത്. വെള്ളത്തിൽ കുറച്ചുകൂടെ കരയ്ക്കടുപ്പിച്ചൂടെ. ഇന്ന് ശകുനപ്പുഴയാണല്ലോ. എന്താ കുട്ടപ്പ, ഇന്നൊന്നും തടഞ്ഞ കോള് കാണുന്നില്ലല്ലോ. സ്കൂളിൽ നേരെ ഞങ്ങളെ ഇന്ന് അക്കരയ്ക്ക് വിട്. എങ്കിൽ പെട്ടെന്ന് കേറി. കുട്ടപ്പൻ എന്താ സ്കൂളിലൊന്നും പോകാത്തത്? എടാ, അവന്റെ അച്ഛൻ നേരത്തെ മരിച്ചുപോയി. അവന്റെ അമ്മയ്ക്ക് എന്നും അസുഖം. ഇവ വള്ളം തൊഴിഞ്ഞു കൊണ്ടുവരുന്ന കാശ് കൊണ്ട് ഇവന്റെ വീട്ടിൽ മരുന്നും ആഹാരവും വാങ്ങിക്കുന്നത്. ആ കേട്ടിക്കോ, പിന്നെന്താ?
ഏയ് ഒന്ന് നിക്കണേ, ഞാനും ഉണ്ട് അക്കരക്ക്. അങ്ങനെ കൊടുക്കടി. അമ്മേ അമ്മേ, അമ്മ പറഞ്ഞ നേരാ, ദൈവം എനിക്ക് കമ്പിളി കുപ്പായം തന്നു. ഇത് കണ്ടു അമ്മേ, നല്ല ഒന്നാന്തര കമ്പിളി കുപ്പായം. ഞാനിന്ന് ഇട്ടു നോക്കട്ടെ. എന്റെ മക്കളെ, എനിക്കിത് കണ്ടിട്ട് പേടിയാവുന്നു. എന്തിനാ അമ്മ പേടിക്കുന്നത്? നിനക്കിത് വേണ്ട. അമ്മ ഇതൊന്ന് തൊട്ടു നോക്കി അമ്മേ, നല്ല പഞ്ഞുപോലെ മിനുമിനാന്നിരിക്കുന്നു. മിനുമിനാന്ന് അത്ര മിനുമിനുക്കേ മറ്റും വേണ്ട, എനിക്ക് തൊട്ടു നോക്കുകയും വേണ്ട. ഇതെവിടുന്ന് കിട്ടിയടാ? ദൈവം തന്നതാ വള്ളത്തിന്ന്. ദാ ഇതില് പൊതിഞ്ഞു വെച്ചിരുന്നു. വള്ളത്തില് ദൈവം കൊണ്ടുവച്ചെന്നോ? അത് ദൈവമല്ല, പിശാജ. എന്റെ കുഞ്ഞിനെ അത് വേണ്ട. പിശാജോ? അമ്മ കണ്ടോ, ഇന്നലെ അമ്മയല്ലേ പറഞ്ഞത് ദൈവം തരുമെന്ന്? ഞാൻ പറഞ്ഞത് ഇങ്ങനെ തരുമെന്നല്ല. ദൈവം ഉടുപ്പുമുണ്ടും ഇങ്ങനെ പൊതിഞ്ഞു കെട്ടി ഓരോരുത്തർക്ക് കൊടുക്കാൻ കൊണ്ടു നടക്കുകയാണോ? നീ ഇതാ കവറിൽ തന്നെ ഇട്ട് ഇരുന്നിടത്ത് തന്നെ കൊണ്ടുവച്ചേരേ. ഇല്ലെങ്കിൽ നിന്നെ പോലീസ് വന്ന് പിടിക്കും. പിന്നെ ഈ അമ്മയ്ക്ക് ആരാ ഉള്ളത്? പൊന്നു മോനെ, അമ്മ പറയുന്നത് അങ്ങ് കേക്ക്. വള്ളത്തിൽ എന്തിനാ അമ്മയെ കൊണ്ടുവയ്ക്കുന്നത്? നമ്മുടെ കൂരെ തന്നെ വെച്ചേക്കാം. വഴിയിന്ന് കിട്ടിയാലും ഈ അമ്മ ഇടാൻ സമ്മതിക്കില്ല. ഞാൻ സമ്മതിക്കത്തില്ല. നിനക്ക് ഈ ഉടുപ്പ് വലുതായിരിക്കാം, എനിക്ക് അതിനേക്കാൾ വലുത് നീയാ. അതെ, നിനക്ക് കണ്ണാടിയിൽ നോക്കിയാലല്ലേ അതിന്റെ ഭംഗി അറിയാൻ പറ്റൂ. എനിക്കത് വേണ്ട. എന്റെ മോൻ ഇത് ചേരൂല്ല. വള്ളത്തിൽ കയറിയ യാത്രക്കാർ മറന്നു വെച്ചതായിരിക്കും, അവര് വന്ന് എടുത്തോണ്ട് പൊയ്ക്കോളും. ആ വള്ളമല്ലേടാ നിന്റെ ചോറ്. നിന്റെ ദൈവം ആ വള്ളമാണ്. നിന്റെ വള്ളത്തിൽ വെച്ച് സാധനം നഷ്ടപ്പെട്ടെന്ന് ആരെങ്കിലും പറഞ്ഞാ നിന്റെ ചോറ് മുട്ടില്ലേ? Thank you.
തോണ്ടിരിക്കുന്നവൻ. എന്താ കുട്ടപ്പ ഒരു പൊതി? നീ ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുവരാനും തുടങ്ങിയോ? ഇങ്ങനെ പോണെങ്കിൽ നീ കുറെ സമ്പാദിക്കുമല്ലോ. ഇത് ചോറൊന്നുമല്ല, ആരാണ്ട് മറന്നു വെച്ച ഉടുപ്പാ. എന്നിട്ട് നീ എന്താ അതെടുത്ത് ഇടാത്തത്? പോടാ അവിടെ നിന്ന്, ഇതിന്റെ ഉടയം വരുമ്പോ കൊടുക്കണം. അയാൾ അങ്ങനെ അറിയുന്നത് ഇവിടെ ഇരിക്കുന്നെന്ന്? നീ എടുത്തിടേ. ഇത് വിട്ടുകൊണ്ട് വീട്ടിൽ ചെന്നാലേ അമ്മ എന്നെ ചൂലെടുത്ത് തല്ലും. എന്നാലത് എനിക്കിതാ, നിനക്ക് വേണേ വല്ലാതെ തരാം. ഞാനിത് ആർക്കും കൊടുക്കുകയല്ല. നീ ഒരു മണ്ടൻ തന്നെ. മണ്ടനായിരിക്കും, പക്ഷെ ഞാൻ അമ്മയോട് നുണ പറയില്ല. ഓ, ഒരു നേരുകാരൻ. നീ വള്ളം കൊണ്ട് കടവിൽ വന്നോടെ ഇവിടുത്തെ വള്ളക്കാരുടെ എല്ലാം വായിൽ മണ്ണായി. ഇവിടെ പാലം വരാൻ പോകുന്നു. ഓ, വന്നോട്ടെ. അപ്പോ ഞാൻ ഈ തോണി വിറ്റിട്ട് ഇവിടെ ഒരു കട തുടങ്ങും. ചിലപ്പോ ഈ പൊതിലോ അല്ല പച്ചമുളകോ വെട്ടിലോ ആയിരിക്കും. നേരത്തെ വെള്ളത്തിൽ കള. ആ, വെള്ളത്തിലിട്ട നിനക്കെടുക്കാലോ അല്ലേ, നല്ല ബുദ്ധി. നീ നിന്റെ പാട് നോക്ക്. എനിക്ക് വയ്യ ഈ പിശാചിന്റെ കുപ്പായം കൊണ്ടു കടക്കാൻ. ഞാനിതെടുത്ത് ആറ്റിക്കളയും. ഉടുക്കാൻ മുണ്ടുപോലും ഇല്ലാത്ത കുട്ടി എങ്ങനാ ഒരു ഉടമസ്ഥനില്ലാത്ത കുപ്പായം കൊണ്ട് നടക്കുക? എന്നെ ഒന്ന് അക്കരെ വിടാമോ? കയറിക്കോളൂ. ആ, എന്താണ് പുതിയില്? ഈ പുതിയിൽ എന്താണെന്ന് പറയുന്ന ആൾക്ക് കൊടുക്കാൻ രണ്ടു ദിവസമായി കൊണ്ടു നടക്കുന്നതാ. ഓ, എന്നിട്ട് ആരും പറഞ്ഞില്ലേ? ഇതിന്റെ ഉടയം വരുമ്പോ പറയും. ഓ, ആ നീ അത് അഴിച്ചു നോക്കിയോ? എന്റെ വള്ളത്തിലൊരു സാധനം കണ്ട, ഞാൻ നോക്കണ്ടേ? ഇതിന്റെ ഉടയൻ വന്നില്ലെങ്കിലോ? എന്റെ വള്ളത്തിൽ നിന്ന് ആരെങ്കിലും കട്ടുകൊണ്ട് പോണതുവരെ ഇതിവിടെ ഇരിക്കും. ഇത് പിശാചു കൊണ്ടുവച്ചതായതുകൊണ്ട് വീട്ടിൽ കൊണ്ടുവയ്ക്കാൻ അമ്മ സമ്മതിക്കില്ല. പിശാചു? ഞാനാ എന്റെ ഉടയൻ. രണ്ടു ദിവസം മുൻപ് ഞാൻ ഈ തുണി യാത്ര ചെയ്തിരുന്നു. എങ്കിൽ എന്താണ് പൊതിയില്ലെന്ന് പറഞ്ഞിട്ട് എടുത്തോളൂ. എന്റെ മോനു വേണ്ടി വാങ്ങിയ ഒരു കമ്പിളി കുപ്പായമാ അതില്. ഞാനത് നിനക്ക് തരട്ടെ. എനിക്കും തന്നെ വല്ലവരുടെയും കുപ്പായം. അമ്മ എന്നെ കൊന്നുകളയും. ഞാനില്ലെങ്കിൽ പിന്നെ എന്റെ അമ്മയ്ക്ക് ആരാ ഉള്ളത്? എവിടാ നിന്റെ വീട്? അക്കരയാ, ആറ്റരികിൽ. ഇവിടുന്ന് കൂവിയാ കേക്കാം. നിന്റെ വീട്ടിൽ വേറെ ആരുമില്ലേ? എനിക്കമ്മ മാത്രമേ ഉള്ളൂ. പണ്ടെന്റെ അച്ഛൻ തുടങ്ങിയിരുന്ന വള്ളമാണിത്. ആ, ഞാൻ നിനക്കൊരു ജോലി തന്നാലും ഇതിനേക്കാൾ വരുമാനമുള്ളത്? എനിക്ക് എന്റെ അമ്മ ഒറ്റയ്ക്കാക്കി വരാൻ പറ്റില്ല. എനിക്ക് നിന്റെ വീടും നിന്റെ അമ്മയൊക്കെ ഒന്ന് കാണണം. എന്തിനാ? ആദ്യം നിന്റെ വീടെത്തട്ടെ, എന്നിട്ട് പറയാം. Thank you.
ഈ കാണുന്നതാണ് എന്റെ വീട്. ഇതാ പിടിച്ചോളൂ. നീ നിന്റെ അമ്മയെ വിളിക്ക്. സുഖമില്ലാത്ത അമ്മയ്ക്ക് എണീറ്റ് വരാൻ പറ്റില്ല. എന്റെ കൂലി തന്നാൽ മതി. ആരാ മോനെ അവിടെ? ഞാൻ നിങ്ങളുടെ മകന്റെ വള്ളത്തിലൊരു യാത്രക്കാരന്. എന്റെ മകനു വേണ്ടി വാങ്ങിയ ഒരു കമ്പിളിക്കുപ്പായം കളഞ്ഞുപോയിന്ന് കരുതിയതാ. നിങ്ങളുടെ മകന്റെ സത്യസന്ധത കൊണ്ട് എനിക്കത് തിരിച്ചു കിട്ടി. ഞാൻ എന്റെ മകനെ വേറൊരെണ്ണം വാങ്ങി കൊടുക്കുകയും ചെയ്തു. നിങ്ങളുടെ മകന്റെ നേരിനുള്ള സമ്മാനമായി ഞാനിത് അവന് നൽകുന്നു. അവനോടിത് വാങ്ങാൻ പറയണം. മോനെ, ഇനി അത് വാങ്ങിക്കോ. ഇപ്പോഴത് ദൈവത്തിന്റെ കുപ്പായമാണ്. ഈ ബുദ്ധിമുട്ടുകൾക്കിടയിലും ഇത്ര സത്യസന്ധതയുള്ള കുട്ടികൾ നാടിന് അഭിമാനമാണ്. മകനെ ഇങ്ങനെ വളർത്തുന്ന ഒരമ്മയും. ഞാൻ പൊയ്ക്കോട്ടെ. അമ്മേ, 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 നോക്കമ്മേ, എങ്ങനെയുണ്ടമ്മേ? പറയൂ അമ്മേ, എങ്ങനെയുണ്ടമ്മേ എന്റെ കുപ്പായം? എന്റെ പൊന്നു മോനെ, ആ
ആ പിടിക്കേ. അമ്മയ്ക്ക് അസുഖം എങ്ങനെയുണ്ട് കുട്ടപ്പ? കുറവുണ്ട്, ഇന്നലെ മരുന്ന് വാങ്ങിക്കൊടുത്തു. എനിക്കൊരാശയുണ്ട്. എന്താ മോനെ? എനിക്കൊരു കമ്പിളിക്കുപ്പായം വാങ്ങണം. പുലർച്ചയിലെ തണുപ്പ് കൊണ്ട് സഹിക്കാൻ മേല. എന്ത് ചെയ്യാനാ മോനെ? എത്ര കുപ്പായത്തിനുള്ള കാശ? എന്റെ ദീനത്തിന് മരുന്ന് വാങ്ങാൻ നീ ചെലവാക്കുന്നേ? ഈ പ്രായത്തിലുള്ള കുഞ്ഞിനെ ഇട്ട് കഷ്ടപ്പെടുത്താനാണല്ലോ ഭഗവാനെ എന്റെ തലയിലെഴുത്ത്. അത് പിന്നെ അമ്മയെ വിഷമിപ്പിക്കാനല്ല ഞാൻ പറഞ്ഞത്. ഇനി ഞാൻ ദിവസവും കുറച്ച് കാശ് സൂക്ഷിച്ചു വെക്കും. ഒരു കമ്പിളിക്കുപ്പായം മേടിച്ചിട്ട് തന്നെ പിന്നത്തെ കാര്യം. നീ ഒരാണല്ലേ മോനെ, എല്ലാം ഉണ്ടാവും. ഉണ്ടാകും. അതെങ്ങനാ? വെളുത്താൽ ഇരുട്ടുന്നവരെ വള്ളത്തിൽ വെറുതെ ഇരുപ്പാ പണി. അരിക്കുള്ള കാശ് കൂടി കിട്ടുന്നില്ല. വഴിക്കാരേക്കാൾ ഇരട്ടിയാ വള്ളക്കാർ. പിന്നെങ്ങനാ? എല്ലാം ദൈവം തരും മക്കളെ. കുപ്പായവും തരുമോ? തീർച്ചയായും. ദൈവം വിചാരിച്ചാൽ എന്താ തരാൻ പറ്റാത്തത്? ദൈവം തന്നോട്ടെ. എന്തൊരു തണുപ്പ്! കുറച്ചേരം കൂടെ കിടക്കാം. കിടന്നാ പറ്റില്ലല്ലോ. നീ കുറച്ച് താഴെ പോയി കൊണ്ടുവാ. വയ്യെങ്കിലും ഞാനൊരു പായ നെയ്തു തരാം. അത് കൊണ്ടുപോയി വിറ്റ് നീ ഒരു മുണ്ട് വാങ്ങിക്ക. എഴുന്നേറ്റിരിക്കാൻ പറ്റാത്ത അമ്മയെ കൊണ്ട് പാ നെയ്ച്ച ഞാൻ മുണ്ട് വാങ്ങാൻ പോണേ? അങ്ങനെ എനിക്ക് മുണ്ടും വേണ്ട, ഉടുപ്പും വേണ്ട. ഞാൻ പോണു. ഈ മഞ്ഞൊന്ന് മാറിയിട്ട് പോയാ പോരെ മോനെ. വല്ല പനിയും പിടിച്ച് നീയും കടന്നു പോയാലോ? പനിയൊന്നും പിടിക്കില്ലമ്മേ. കടവിൽ ആൾക്കാർ വന്ന് കാത്തു നിൽക്കുന്നുണ്ടാകും. ഇനിയും താമസിച്ചാ മറ്റു വള്ളക്കാർ വന്ന് കൊണ്ടുപോകും. ഭഗവാനെ, എന്റെ കുഞ്ഞിനെ നീ കാത്തോണേ.
എന്തൊരു തണുപ്പ്. അയ്യോ, നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ, ജ്യോതിർമയ ഓഷസിന് വെള്ളിച്ചാമരം വേഷം മേഘങ്ങളെ, സുപ്രഭാതം സുപ്രഭാതം സുപ്രഭാതം, നീലഗിരിയുടെ സഖികളേ, ജ്വാലാമുഖികളേ. എന്തൊരു തണുപ്പപ്പോ. അയ്യോ, അക്കരയ്ക്കാണെങ്കിൽ കയറിക്കോ. ഈ കൊച്ചു വള്ളത്തിലോ ഈ മഞ്ഞത്ത് മുങ്ങാൻ ഞങ്ങളില്ലാപ്പിയേ. നീ പോകുന്നോടെ, ഞാനും പോകുന്നില്ല. എനിക്ക് കുറച്ചോളം ജീവിക്കണമെന്നുണ്ട്. മുങ്ങണത് എങ്ങനെയാ? തൊട എന്റെ ആണെങ്കിലും ജീവൻ ഞങ്ങളുടെ. പൊന്നുമോനെ വണ്ടി വിടേ. വലിയ വെള്ളമല്ലേ വരുന്നത്. വെള്ളത്തിൽ കുറച്ചുകൂടെ കരയ്ക്ക് അടുപ്പിച്ചൂടെ. ഇന്ന് ശകുനപ്പിഴയാണല്ലോ. എന്താ കുട്ടപ്പ ഇന്നൊന്നും തടഞ്ഞ കോള് കാണുന്നില്ലല്ലോ. സ്കൂളിൽ നേരെ ഞങ്ങളെ അക്കരയ്ക്ക് വിട്. എങ്കിൽ പെട്ടെന്ന് കേറും. എടാ, അവന്റെ അച്ഛൻ നേരത്തെ മരിച്ചുപോയി. അവന്റെ അമ്മയ്ക്ക് എന്നും അസുഖം. ഇവ വള്ളം തൊഴിഞ്ഞു കൊണ്ടുവരുന്ന കാശ് കൊണ്ടാ ഇവന്റെ വീട്ടിൽ മരുന്നും ആഹാരവും വാങ്ങിക്കുന്നത്. പിന്നെന്താ?
ഏയ് ഒന്ന് നിക്കണേ, ഞാനുണ്ട് അക്കരക്ക്. അങ്ങനെ കൊടുക്കടി. അമ്മേ അമ്മേ, അമ്മ പറഞ്ഞ നേരാ, ദൈവം എനിക്ക് കമ്പിളിക്കുപ്പായം തന്നു. ഇത് കണ്ടു അമ്മേ, നല്ല ഒന്നാന്തര കമ്പിളിക്കുപ്പായം. ഞാനിന്ന് ഇട്ടു നോക്കട്ടെ. എന്റെ മക്കളെ, എനിക്കിത് കണ്ടിട്ട് പേടിയാവുന്നു. എന്തിനാ അമ്മ പേടിക്കുന്നത്? നിനക്കിത് വേണ്ട. അമ്മ ഇതൊന്ന് തൊട്ടു നോക്കി അമ്മേ, നല്ല പഞ്ഞുപോലെ മിനുമിനാന്നിരിക്കുന്നു. മിനുമിനാന്ന്? അത്ര മിനുമിനുക്കേ മറ്റും വേണ്ട, എനിക്ക് തൊട്ടു നോക്കുകയും വേണ്ട. ഇത് എവിടുന്ന് കിട്ടിയടാ? ദൈവം തന്നതാ, വള്ളത്തിന്ന്. ദാ ഇതില് പൊതിഞ്ഞു വെച്ചിരുന്നു. വള്ളത്തില് ദൈവം കൊണ്ടുവച്ചെന്നോ? അത് ദൈവം അല്ല, പിശാജ. എന്റെ കുഞ്ഞിനെ അത് വേണ്ട. പിശാജോ? അമ്മ കണ്ടോ, ഇന്നലെ അമ്മയല്ലേ പറഞ്ഞത് ദൈവം തരുമെന്ന്? ഞാൻ പറഞ്ഞത് ഇങ്ങനെ തരുമെന്നല്ല. ദൈവം ഉടുപ്പുമുണ്ടും ഇങ്ങനെ പൊതിഞ്ഞു കെട്ടി ഓരോരുത്തർക്ക് കൊടുക്കാൻ കൊണ്ടു നടക്കുകയാണോ? നീ ഇതാ കവറിൽ തന്നെ ഇട്ട് ഇരുന്നിടത്ത് തന്നെ കൊണ്ടുവച്ചേരെ. ഇല്ലെങ്കിൽ നിന്നെ പോലീസ് വന്ന് പിടിക്കും. പിന്നെ ഈ അമ്മയ്ക്ക് ആരാ ഉള്ളത്? പൊന്നുമോനെ, അമ്മ പറയുന്നത് അങ്ങ് കേക്ക്. വള്ളത്തിൽ എന്തിനാ അമ്മയെ കൊണ്ടുവയ്ക്കുന്നത്? നമ്മുടെ കൂരെ തന്നെ വെച്ചേക്കാം. വഴിയിന്ന് കിട്ടിയാലും ഈ അമ്മ ഇടാൻ സമ്മതിക്കില്ല. ഞാൻ സമ്മതിക്കത്തില്ല. നിനക്ക് ഈ ഉടുപ്പ് വലുതായിരിക്കാം, എനിക്ക് അതിനേക്കാൾ വലുത് നീയാ. അതെ, നിനക്ക് കണ്ണാടിയിൽ നോക്കിയാലല്ലേ അതിന്റെ ഭംഗി അറിയാൻ പറ്റൂ. എനിക്കത് വേണ്ട. എന്റെ മോൻ ഇത് ചേരൂല്ല. വള്ളത്തിൽ കയറി യാത്രക്കാർ മറന്നു വെച്ചതായിരിക്കും, അവര് വന്ന് എടുത്തോണ്ട് പൊയ്ക്കോളും. ആ വള്ളമല്ലേടാ നിന്റെ ചോറ്. നിന്റെ ദൈവം ആ വള്ളമാണ്. നിന്റെ വള്ളത്തിൽ വെച്ച് സാധനം നഷ്ടപ്പെട്ടെന്ന് ആരെങ്കിലും പറഞ്ഞാ നിന്റെ ചോറ് മുട്ടില്ലേ? Hey!
എടാ അവന്റെ അച്ഛൻ നേരത്തെ മരിച്ചുപോയി. എന്താ കൂട്ടപ്പാ ഒരു പൊതി? നീ ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുവരാനും തുടങ്ങിയോ? ഇങ്ങനെ പോണെങ്കിൽ നീ കുറെ സമ്പാദിക്കുമല്ലോ. ഇത് ചോറൊന്നുമല്ല, ആരാണ്ട് മറന്നു വെച്ച ഉടുപ്പ. എന്നിട്ട് നീ എന്താ അതെടുത്ത്? പോടാ അവിടെ നിന്ന്, ഇതിന്റെ ഉടയം വരുമ്പോ കൊടുക്കണം. അയാൾ അങ്ങനെ അറിയുന്നത്? ഇത് വിട്ടുകൊണ്ട് വീട്ടിൽ ചെന്നല്ലേ അമ്മ എന്നെ ചൂലെടുത്ത് തല്ലും. എന്നാലത് എനിക്കിതാ, നിനക്ക് വേണേ വല്ലാതെ തരാം. ഞാനിത് ആർക്കും കൊടുക്കുകയല്ല. നീ ഒരു മണ്ടൻ തന്നെ. മണ്ടനായിരിക്കും, പക്ഷെ ഞാൻ അമ്മയോട് നുണ പറയില്ല. ഓ, ഒരു നേരുകാരൻ. നീ വള്ളവും കണ്ട് കടവിൽ വന്നോടെ ഇവിടുത്തെ വള്ളക്കാടെല്ലാം വായിൽ മണ്ണായി. ഇവിടെ പാലം വരാൻ പോകുന്നു. ഓ, വന്നോട്ടെ. അപ്പോ ഞാൻ ഈ തോണി വിറ്റിട്ട് ഇവിടെ ഒരു കട തുടങ്ങും. തുടങ്ങും. ചിലപ്പോ ഈ പൊയിലും അല്ലെ പച്ചമുളകോ വെട്ടിലോ ആയിരിക്കും. നീ എടുത്ത് വെള്ളത്തിൽ കള. ആ, വെള്ളത്തിലിട്ട് നിനക്കെടുക്കാലോ അല്ലേ? നല്ല ബുദ്ധി. നീ നിന്റെ പാട് നോക്ക്. എനിക്ക് വയ്യ ഈ പിശാചിന്റെ കുപ്പായം കൊണ്ടു കടക്കാൻ. ഞാനിതെടുത്ത് ആറ്റിക്കളയും. ഉടുക്കാൻ മുണ്ടുപോലും ഇല്ലാത്ത കുട്ടി എങ്ങനാ ഒരു ഉടമസ്ഥനില്ലാത്ത കുപ്പായം കൊണ്ട് നടക്കുക? എന്നെ ഒന്ന് അക്കരെ വിടാമോ? കേറിക്കോളൂ. ഈ പുതിയിൽ എന്താണെന്ന് പറയുന്ന ആൾക്ക് കൊടുക്കാൻ രണ്ടു ദിവസമായി കൊണ്ടു നടക്കുന്നതാ. ഓ, എന്നിട്ട് ആരും പറഞ്ഞില്ലേ? ഇതിന്റെ ഉടയം വരുമ്പോ പറയും. ഓ, ആ നീ അത് അഴിച്ചു നോക്കിയോ? എന്റെ വള്ളത്തിലൊരു സാധനം കണ്ട, ഞാൻ നോക്കണ്ടേ? ഇതിന്റെ ഉടയൻ വന്നില്ലെങ്കിലോ? എന്റെ വള്ളത്തിൽ നിന്ന് ആരെങ്കിലും കട്ടുകൊണ്ട് പോണതുവരെ ഇതിവിടെ ഇരിക്കും. ഇത് പിശാചു കൊണ്ടുവച്ചതായതുകൊണ്ട് വീട്ടിൽ കൊണ്ടുവയ്ക്കാനും അമ്മ സമ്മതിക്കില്ല. പിശാചു, ഞാനാ എന്റെ ഉടയൻ. രണ്ടു ദിവസം മുൻപ് ഞാൻ ഈ തുണി യാത്ര ചെയ്തിരുന്നു. എങ്കിൽ എന്താണ് പൊതിയിലെന്ന് പറഞ്ഞിട്ട് എടുത്തോളൂ. എന്റെ മോനു വേണ്ടി വാങ്ങിയ ഒരു കമ്പിളി കുപ്പായമാ അതില്. ഞാനത് നിനക്ക് തരട്ടെ. എനിക്കും തന്നെ വല്ലവരുടെയും കുപ്പായം. അമ്മ എന്നെ കൊന്നുകളയും. ഞാനില്ലെങ്കിൽ പിന്നെ എന്റെ അമ്മയ്ക്ക് ആരാ ഉള്ളത്? എവിടാ നിന്റെ വീട്? അക്കരയാ, ആറ്റരികിൽ. ഇവിടുന്ന് കൂവിയാ കേക്കാം. നിന്റെ വീട്ടിൽ വേറെ ആരുമില്ലേ? എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. പണ്ടെന്റെ അച്ഛൻ തുടങ്ങിയിരുന്ന വള്ളമാണിത്. ആ
ഞാൻ നിനക്കൊരു ജോലി തന്നാലോ? ഇതിനേക്കാൾ വരുമാനമുള്ളത്? എനിക്ക് എന്റെ അമ്മയെ ഒറ്റയ്ക്കാക്കി വരാൻ പറ്റില്ല. എനിക്ക് നിന്റെ വീടും നിന്റെ അമ്മയൊക്കെ ഒന്ന് കാണണം. എന്തിനാ? ആദ്യം നിന്റെ വീടെത്തട്ടെ, എന്നിട്ട് പറയാം. ഈ കാണുന്നതാണ് എന്റെ വീട്. ഇതാ പിടിച്ചോളൂ. നീ നിന്റെ അമ്മയെ വിളിക്ക്. സുഖമില്ലാത്ത അമ്മയ്ക്ക് എണീറ്റ് വരാൻ പറ്റില്ല. എന്റെ കൂലി തന്നാൽ മതി. ആരാ മോനെ അവിടെ? ഞാൻ നിങ്ങളുടെ മകന്റെ വള്ളത്തിലൊരു യാത്രക്കാരനാണ്. എന്റെ മകനു വേണ്ടി വാങ്ങിയ ഒരു കമ്പിളിക്കുപ്പായം കളഞ്ഞുപോയിന്ന് കരുതിയതാ. നിങ്ങളുടെ മകന്റെ സത്യസന്ധത കൊണ്ട് എനിക്കത് തിരിച്ചു കിട്ടി. ഞാൻ എന്റെ മകന് വേറൊരെണ്ണം വാങ്ങി കൊടുക്കുകയും ചെയ്തു. നിങ്ങളുടെ മകന്റെ നേരിനുള്ള സമ്മാനമായി ഞാനിത് അവന് നൽകുന്നു. അവനോടിത് വാങ്ങാൻ പറയണം. മോനെ, ഇനി അത് വാങ്ങിക്കോ. ഇപ്പോഴത് ദൈവത്തിന്റെ കുപ്പായമാണ്. ഈ ബുദ്ധിമുട്ടുകൾക്കിടയിലും ഇത്ര സത്യസന്ധതയുള്ള കുട്ടികൾ നാടിന് അഭിമാനമാണ്. മകനെ ഇങ്ങനെ വളർത്തുന്ന ഒരു അമ്മയും ഞാൻ പൊയ്ക്കോട്ടെ. അമ്മേ, 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 നോക്കമ്മേ, എങ്ങനെയുണ്ടമ്മേ? പറയൂ അമ്മേ, എങ്ങനെയുണ്ടമ്മേ എന്റെ കുപ്പായം? എന്റെ പൊന്നു മോനെ.